നമ്മൾക്ക് ഇവിടെ ഇന്ന് ടെസ്റ്റോസ്റ്റെറോണിന്റെ ഭാഗമായിട്ട് നമ്മള് കുട്ടികളെ സ്വീകരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ട വ്യക്തികളെ നമ്മുടെ കുട്ടികളെ ഒരു ബലു കൊടുത്ത് സ്വീകരിച്ചിട്ട് നമ്മുടെ റാലി റാലി നമ്മളിലേക്ക് അവലം വരെ നമുക്ക് റാലി പോയിട്ട് തിരിച്ചു ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് ദീപം കൊളുത്തി നമുക്ക് അംഗൻവാടിയിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിവസമാണ് പ്രവേശനോത്സവമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അധ്യക്ഷൻ സി ജെ ബാബുചേട്ടനെ നമുക്ക് രണ്ടു വർഷമായിട്ട് നമുക്ക് ഈ തരത്തിൽ ഒരു പ്രവേശനോത്സവം നടത്താൻ പറ്റില്ല. ഈ തവണ വളരെ ഭംഗിയായിട്ട് നടത്താൻ തീരുമാനം ടീച്ചർ വളരെ ഭംഗിയായിട്ട് നടത്താൻ തീരുമാനം. അപ്പോൾ ഇതിന് ശേഷം ഒരു എന്താ ഒരു ജാഥ അല്ലേ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചു. പ്രവേശനോത്സവം നല്ല രീതിയിൽ നടക്കട്ടെ. ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് എന്താ വാക്ക് ഇവിടെ നിൽക്കുന്ന എത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്കറിയാം അംഗൻവാടികൾ ഇതുപോലെ എല്ലായിടത്തും തന്നെ ഇവിടുത്തെ ടീച്ചറൊക്കെ സ്വന്തം അമ്മമാരെ പോലെയും ഇവിടുത്തെ അച്ഛമാരും എല്ലാവരും മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയും സ്വന്തം കൊച്ചുമക്കളെ പോലെയും നോക്കുന്ന ആ തരത്തില് ഇവിടെ കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്താവും എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹിച്ച പോലെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായിട്ടും ഒക്കെ ഈ അംഗൻവാടികളെല്ലാം പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഔപചാരികമായി ഇതിന്റെ ഉൾക്കാരണം എല്ലാവരുടെയും അനുവാദത്തോടെ ചെറുതായി അറിയിക്കുകയാണ്. ഇതാണോ മാമിലെ കാര്യം റാണി റാണി കിട്ടില്ലേ ഓക്കെ മതി 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 മേടിച്ചോ രണ്ടേ മേടിച്ചു. എല്ലാ അംഗനവാടികളിലും ഇതേപോലെയുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് എന്നുള്ള മഹാമാരിയുടെ പിടിയിലമർന്ന കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടാനോ ഒരുമിച്ച് കളിക്കാനോ ഒരുമിച്ച് കരയാനോ ഒരുമിച്ച് കിടന്നുറങ്ങാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യങ്ങളിലെല്ലാം വ്യത്യസ്തമായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായി വിമുക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ കൊച്ചുമക്കളാണെങ്കിലും മാസ്ക് ഉൾപ്പെടെ ധരിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. ആരോഗ്യരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ തരത്തിലേക്ക് കൊച്ചുമക്കളെ തയ്യാറാക്കി വിടേണ്ട ഉത്തരവാദിത്വം ബഹുമാന്യരായ മാതാപിതാക്കൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സംരക്ഷണം ഉൾപ്പെടെ ഒരു പരിധി വരെ മാതാപിതാക്കൾ കൂടെ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ്
ആരോഗ്യ രംഗത്ത് നിലനിൽക്കുന്നത് ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ മക്കളെ മുന്നേക്ക് പറഞ്ഞു തരുന്നത്. നമസ്കാരമുണ്ട്. പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല, വളരെ നല്ല ഇതായിരുന്നു. നമ്മള് എന്നും നമ്മള് എല്ലാ വർഷവും ഉണ്ട്. ഈ രണ്ടു വർഷമായിട്ട് നമ്മള് ഇത് ഒഴിവായി നിൽക്കാറുണ്ടല്ലോ, കൊറോണയൊക്കെ. അതെ അതെ. അപ്പൊ നമ്മള് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ പ്രാവശ്യം നടത്താൻ പറ്റി. പ്രതീക്ഷിച്ചേക്കാനും നമ്മുടെ മെമ്പർമാരും ബ്ലോക്ക് തലക്കാരും പിന്നെ എല്ലാ സ്ഥലത്തും എറണാകുളം ജില്ലയിൽ മൊത്തം ഇന്നായതുകൊണ്ട് എല്ലാ മെമ്പർമാർക്കും നമുക്ക് ഇവിടെ എത്തിപ്പെടാനും പറ്റില്ല. അതുപോലെ നമ്മുടെ ICDS ഓഫീസിൽ നിന്നാണെങ്കിലും നമുക്ക് ഇവിടെ എത്തിപ്പെടാനായിട്ട് അവർക്ക് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. നമ്മള് പ്രവേശനോത്സവം നമ്മൾ 30-ാം തീയതിയാണ് നമ്മൾ വെച്ചിരുന്നത്. ഈ പെരുമാറ്റച്ചട്ടമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത് എല്ലായിടത്തും 4-ാം തീയതിയിലേക്ക് ഒന്ന് മാറ്റിയതാണ്. അപ്പൊ നമുക്ക് അപ്പൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നു. നമുക്കിപ്പോ എത്ര കുട്ടികളുണ്ട്? നമ്മൾക്ക് ഇവിടെ ചേരാനായിട്ട് 9 കുട്ടികളുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമ്മള് ഈ കൊറോണയൊക്കെ ആയിക്കൊണ്ട് അടച്ചിട്ടതുകൊണ്ട് നമ്മള് ജനുവരി മാസത്തിലാണ് നമ്മള് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് കുറെ കുട്ടികളൊക്കെ വേറെ പ്രൈവറ്റ് ആയിട്ടൊക്കെ പോയത് കൊണ്ട് അവരവിടെ നിർത്താതെ അവരവിടെ പോയി. പിന്നെ ബാക്കിയുള്ളവരാണ് നമ്മുടെ അടുത്ത് വന്നത്. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വരാനുണ്ട്. ഇനിയിപ്പോ ഓരോ മാസം ഇപ്പം 3 വയസ്സ് ആവണം ചേർക്കാം. 3 വയസ്സ് മുതലുള്ള കുട്ടികളാണ് നമ്മൾ ചേർക്കണം. 3 വയസ്സ് വരെ കുട്ടികളെയാണ് നമ്മൾ അംഗവാടിയിൽ ചേർക്കണത്. അപ്പോ 3 വയസ്സാവണം. ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മിംഗിള് ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും കുട്ടികളായിട്ടാണല്ലോ പെരുമാറ്റം. എങ്ങനെയാ ടീച്ചർക്ക് തോന്നണത്? നല്ലൊരു മനസ്സിന് സന്തോഷമൊക്കെ കിട്ടും? വളരെ സന്തോഷം. നമുക്ക് വീടുകളിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് അതൊക്കെ ഇവരുടെ മുന്നില് നമ്മള് ഇവരുടെ മുന്നിൽ ആടിപ്പാടി കളിച്ച് അവരുടെ കൂടെ നടക്കുമ്പോ നമ്മളുടെ ടെൻഷനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ആ കുട്ടികളിൽ ഒരാളായിട്ട് മാറാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രായം കൂടുതല അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ കൊറോണയുടെ സമയത്താണെങ്കിലും എനിക്ക് ഇവരെ കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാന് വീഡിയോ കോളൊക്കെ ചെയ്ത് കുറെ നേരമൊക്കെ കുട്ടികളുമായിട്ട് സംസാരിക്കും. അവരോട് സന്തോഷമാണ്. അവര് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് ഒരു ആയി ഉണ്ടായാലും ആയനെ ഒന്ന് കണ്ടില്ലല്ലോ. അത് ഹെൽപ്പർ റിട്ടയർഡായി. നിലവിലിപ്പോ ഇനിയിപ്പോ 6 മാസത്തേക്ക് ഒരാൾ വന്നു. അത് കഴിഞ്ഞ 28-ാം തീയതി 6 മാസം അപ്പം നിർത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും കേറും. അപ്പൊ അന്ന് വരേക്കും നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾ വരുന്ന വരേക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സന്തോഷം. പിന്നെ നമ്മള് പേരൻസ് ഒക്കെ നന്നായി സഹകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ പ്രശ്നമില്ല. വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. പിന്നെ അമ്മമാരാണെങ്കിലും സഹായത്തിന് വരും. അപ്പൊ അങ്ങനെയൊക്കെ തോന്നും. നല്ല രസമുണ്ടായിട്ടുണ്ട്. ഓരോ ആൾക്കാരായിരുന്നു, അമ്മമാരും അമ്മമാരും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ശരി.